ഫുഡി ക്രഷിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് എല്ലാവർക്കും അത് കാണുമ്പം തന്നെ കൊതി വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾക്കത് എന്താണെന്ന് കാണാം. അത് മറ്റൊന്നുമല്ല മാങ്ങ ഉപ്പിലിടുന്നത്. അപ്പോൾ ഈ എല്ലാ വർഷവും ഞാൻ മാങ്ങ ഉപ്പിലിടാറുള്ളതാണ്. ഈ വർഷം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് പഴുത്ത മാങ്ങ എങ്ങനെ ഉപ്പിലിടാം. അത് ഓരോരുത്തടത്തും ഓരോ രീതിയിലാണ് മാങ്ങ ഉപ്പിലിടാറുള്ളത്. ഞാൻ എല്ലാ വർഷവും നമ്മുടെ അമ്മമാരൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെയ്ത അതേ രീതിയിലാണ് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉപ്പുമാങ്ങയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മാങ്ങയാണ്. ഇതിപ്പം പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്. അതിന് ആദ്യം ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, വിനിഗർ വേണം, വെള്ളം വേണം, കാന്താരിമുളക്. കാന്താരിമുളക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഉപ്പുമാങ്ങ എല്ലാവരും പലരും പല രീതിയിലാണ് ഇടുന്നത്. ഞാൻ നമ്മുടെ അമ്മമാരൊക്കെ ഇടുന്നത് കണ്ട് അതേമാതിരിയാണ് എല്ലാ വർഷവും ഇടുന്നത്. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇടുന്നത്. ഇവിടെ ഞാൻ ഇടുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെടുക്കുന്ന വെള്ളത്തിൻ്റെ എന്താ പറയുക, അത് നന്നായിട്ട് തിളയ്ക്കണം. ആ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം അത് ആറാൻ വെക്കണം. ആറുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത വെള്ളമാണിത്. ഇതിൽ ഞാൻ അളവ് എങ്ങനെ ഉപ്പിൻ്റെ മഞ്ഞളിൻ്റെ അളവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് നമ്മൾ വായിൽ ഈ വെള്ളം തൊട്ട് നാക്കിൽ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഉപ്പ് ഫീൽ ചെയ്യണം. കാരണം ഉപ്പുമാങ്ങ ഇടുമ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്ത് തന്നെ വേണം ഇടാൻ, അല്ലെങ്കിൽ അത് അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ ആണല്ലോ, അടുത്ത മാങ്ങയുടെ സീസൺ വരെയാണ് നമ്മൾ ഈ മാങ്ങ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. പിന്നെ മഞ്ഞളിൻ്റെ അളവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞൾ അത്രയും ഇടുന്നത് നന്നായിരിക്കും. കാരണം ഈ ചെറു പ്രാണികളൊക്കെ വന്ന് അതിൽ കയറാൻ, നമ്മൾ എത്ര കെട്ടി വെച്ചിരുന്നാലും ഈ കണ്ണീച്ച മാതിരിയുള്ള സാധനങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു എന്താ പറയുക, കളർ വരുന്ന രീതിയിൽ വേണം മഞ്ഞൾ നമ്മൾ ചേർക്കാൻ. ഇത്രയും ഒരു കളർ വരണം. ഒരുപാടായി കഴിഞ്ഞാൽ മാങ്ങയുടെ കളറൊക്കെ മാറും. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഒരു എന്താ പറയുക 3 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് ഉപ്പും കൂടെ ചേർത്താണ് ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഉപ്പുമാങ്ങയ്ക്ക് ഞാനൊരു നല്ല ഭരണി എടുത്തിട്ടുണ്ട്. ഒരു ഭരണിയിലിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറഞ്ഞിട്ട് വലിയ ഭരണി ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. പക്ഷേ അത് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭരണിയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഭരണി എടുക്കാം. ഭരണി ഇല്ലാത്തവർക്ക് ഗ്ലാസിൻ്റെ എന്തെങ്കിലും, അത് പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും ഇടാൻ പാടില്ല, ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒരു കുപ്പി എന്തെങ്കിലും എടുത്തിട്ട് അതിലിടാം. ആദ്യം തന്നെ അല്ല, കേടുകൂടാത്ത വലിയ ഡാമേജ് ഒന്നും വരാത്ത പൊട്ടിയ ടൈപ്പ് മാങ്ങകളൊന്നും നമ്മൾ ഉപ്പുമാങ്ങയ്ക്ക് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പൊട്ടാത്ത ടൈപ്പ് മാങ്ങ നമുക്ക് ഇതിലേക്ക് പെതുക്കെ അടുക്കി വെക്കാം. ഇത് കണ്ടല്ലേ, ഇതൊക്കെ കുറച്ച് കറുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങകളൊന്നും വേണ്ട. ഇത് പഴുത്ത മാങ്ങയാണ്. പച്ചയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു തരത്തിലും നനവ് പാടില്ല. അപ്പോൾ ഞാൻ മാങ്ങ രാവിലെ കഴുകി നല്ലപോലെ തുണി നനഞ്ഞ്, സോറി, ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് എല്ലാം അതിൻ്റെ ഈർപ്പമെല്ലാം കളഞ്ഞ മാങ്ങയാണിതെല്ലാം. അപ്പം നനവ് പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് ഇടുന്ന പാത്രത്തിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നനവ് വരാൻ പാടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ താന്ന് നിൽക്കും. അല്ലെങ്കിൽ മാങ്ങ നമുക്ക് കൂടുതൽ ഇനത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൽ ഏകദേശം കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കൊള്ളുമെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക്, ഞാൻ മാങ്ങ അത്യാവശ്യം അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ആറണേ. ആറാതെ അത് ഒരു ശകലം പോലും ചൂട് പാടില്ല, കാരണം മാങ്ങ വെന്തു പോകും. അതുകൊണ്ടാണ് ആറണമെന്ന് പറയുന്നത്. മാങ്ങ മുങ്ങി നിൽക്കണം എപ്പോഴും വെള്ളം. ഒരിക്കലും വെള്ളത്തിൻ്റെ മുകളിൽ മാങ്ങ നിൽക്കാൻ പാടില്ല, വെള്ളത്തിൽ മുങ്ങി തന്നെ നിൽക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ എപ്പോഴും തിളപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തിളപ്പിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം വേണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ അളവ്.
ഇനി ഭരണിയുടെ അടപ്പൊക്കെ വെച്ച് അടയ്ക്കേണ്ടതല്ലേ. അപ്പം മുങ്ങി നിൽപ്പുണ്ട്, ഇനി ഒരു മാങ്ങ മാത്രം പൊങ്ങി നിൽപ്പുണ്ട്. അത് ഞാൻ സ്പൂണ് ഇനി കൈ കൊണ്ട് തൊടില്ല, സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് താത്തു കൊടുക്കണം. അത് പൊങ്ങി നിൽക്കുന്ന മാങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് ഒന്ന് താത്തു കൊടുക്കാം, കാരണം വെള്ളം ഇങ്ങനെ അതിൽ മൂടി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ആ ഉപ്പെല്ലാം പിടിച്ച് കഴിയുമ്പം ഗ്രജലി അത് താന്ന് താഴോട്ട് പൊക്കോളും. അപ്പം ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കാന്താരിമുളക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. വിനിഗറിൻ്റെ അളവെന്ന് പറയുന്നത് എന്താ പറയുക, ഞാനിപ്പം ഇതിന് ഒരു അരക്കപ്പാണ് ഒഴിക്കുന്നത്. കാന്താരിമുളക് ഇട്ടതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. വിനിഗർ ഞാൻ ഈ ഒരു കപ്പിന് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കാൽക്കപ്പാണെങ്കിലും കുഴപ്പമില്ല, അരക്കപ്പ് തന്നെ വേണമെന്നില്ല. വിനിഗർ ഒഴിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് അങ്ങ് എന്താ പറയുക, സോഫ്റ്റായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന മാതിരി വരും കുറേ കാലം ഇരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കണ്ട ഇതിൽ അത് അത്രയും കൊള്ളില്ല, ഒരു കാൽക്കപ്പേ കൊള്ളുന്നുള്ളൂ, കാരണം വെള്ളം മുകളിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം വീട്ടിൽ അമ്മയൊന്നും വിനിഗർ ഒഴിക്കാറില്ല, പക്ഷേ അങ്ങനെ ഒഴിക്കാതിരിക്കുമ്പം ഞാൻ ചെയ്തപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ടിങ്ങനെ അഴുകി അഴുകിയതല്ല, ഭയങ്കര സോഫ്റ്റായിട്ടങ്ങ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇറന്നു പോകുന്ന മാതിരി മാങ്ങ വരുന്നു. പക്ഷേ ഞാൻ ഇത് കുറച്ച് വിനിഗർ ചേർത്തിട്ട് ചെയ്തപ്പം നല്ല കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ റെഡി ആയിരിക്കുകയാണ്. റെഡി ആയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കാൻ പറ്റുമെന്നല്ല അതിനർത്ഥം, ഉപ്പുമാങ്ങ ഒരു എന്താ പറയുക പ്രോസസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് അടച്ച് വെക്കേണ്ടതുണ്ട്, കാരണം ഇതിലേക്ക് മറ്റു പ്രാണികളൊന്നും കയറാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് അടച്ച് തുണിയിട്ടൊക്കെ കെട്ടി വെക്കണം. ഇപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന മാങ്ങയും പിന്നെ ഈ കാന്താരിമുളകും ഒക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ താഴോട്ട് താന്നു പോകും. പിന്നെ ഇതൊരു ഒരു 3 മാസം കഴിയാതെ ഒരു കാരണവശാലും ഇത് എടുക്കാൻ പാടില്ല. 3 മാസം മുതൽ 1 വർഷം വരെ ഒരു കേടുകൂടാതെ ഇരിക്കും. കഴിഞ്ഞ വർഷം ഇട്ട മാങ്ങ ഇവിടെ ഇപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഇത് നന്നായിട്ട് അടച്ച് വെക്കാം. ഞാൻ അതിനായിട്ട് ഒരു നല്ലൊരു തുണി എടുത്തിട്ടുണ്ട്. അത് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഏതാണോ നല്ല വൃത്തിയുള്ള തുണി അതെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക. ഇത് നമ്മൾക്ക് 1 വർഷം ഇരിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്രാണികളൊന്നും ഇതിൽ കയറാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഞാൻ കെട്ടി വെച്ചു. ഇത് ഇനി 1 വർഷം അല്ല 1.5 വർഷം ഇരുന്നാലും ഒരു കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞ വർഷം ഇട്ട മാങ്ങ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ പിന്നെ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച ഉപ്പുമാങ്ങ നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇട്ട ഉപ്പുമാങ്ങേനെ ഇങ്ങോട്ട് അടുപ്പിച്ച് ഇനി നമ്മൾക്കിത് തുറന്നു നോക്കിയാലോ. ഭദ്രമായി കെട്ടി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞ് ഞാനിത് എടുക്കാതെ ഇരുന്നില്ല, ഇതിൽ നിന്ന് 1-2 എണ്ണം എടുത്തിരുന്നു. എന്നാലും കാട്ടിത്തരാം. നീ കണ്ടില്ലേ, ഇത് പഴുത്ത മാങ്ങ അല്ല, ഇത് പച്ച മാങ്ങ ഉപ്പിലിട്ടാണ്. ഇതാ കാന്താരിയുടെയൊക്കെ കളറ് മാറി. ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഏ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അതിനൊരു എന്താ പറയുക ഇങ്ങനെ അഴുകിപ്പോകുന്ന ആ രീതി ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ടിരിക്കും. കാന്താരി ഇത് അമങ്ങി അടിയിലോട്ടായതുകൊണ്ട് നമുക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. താഴെ താഴെ അമങ്ങി അമങ്ങി പോകും. വലിയ തവിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഞാനിത് കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഭരണിയിൽ നിന്ന് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കാന്താരി ഞാൻ എടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ മറ്റൊരു സാധനമുണ്ട്. ഇത് കണ്ടാലും നിങ്ങൾക്ക് നാവിൽ വെള്ളം വരും. വെള്ളം ഉപ്പ് ലീക്ക് ചെയ്യുന്നുണ്ട് കുറച്ച്. നോക്കിയേ, ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ കണ്ണി മാങ്ങയാണ്. ഇത് ഞാൻ എങ്ങൊന്ന് വാങ്ങിയതൊന്നുമല്ല, മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീണ് കിടക്കില്ലേ, അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ മാവിൻ്റെ ചുവട്ടിലൊക്കെ നിറയെ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് കിടക്കും. അത് പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഭരണിയിലും കുപ്പിയിലും ഒക്കെ ആക്കി വെക്കും. ആ മാങ്ങയാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നിറയെ കാന്താരി മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടെ പുറത്തെടുക്കാം.
അപ്പം വളരെ സിമ്പിൾ റെസിപ്പി അല്ലേ ഇത്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഉപ്പുമാങ്ങ കൊണ്ടിട്ട് നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം, പിന്നെ പഴങ്കിഞ്ഞിയുടെ കൂടെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, മാങ്ങ ചട്നി ഉണ്ടാക്കാം, അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ മാങ്ങ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഉണ്ടോ, ഈ കാന്താരിമുളം അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.